നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇനി ഒരു വരവ് കൂടി വരും. കഴിഞ്ഞ 1095 ദിവസങ്ങളിൽ 328 ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന് പുറത്തെന്ന് റിപ്പോർട്ട്. ഏറ്റവും കൂടുതൽ വിമാനയാത്ര നടത്തിയ ഗവർണർമാരുടെ പട്ടികയിലും ഇടം നേടി. ഗവർണർക്ക് CRPF സുരക്ഷയിൽ കേന്ദ്ര ഉത്തരവ് സംസ്ഥാന സർക്കാരിന് കൈമാറി. ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് കടുക്കുന്നതിനിടെ ഗവർണറുടെ യാത്രാ വിവരം ഒരു പ്രമുഖ പത്രം പുറത്തുവിട്ടു. കഴിഞ്ഞ 1095 ദിവസങ്ങളിൽ 328 ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന് പുറത്ത്. ഏറ്റവും കൂടുതൽ വിമാനയാത്ര നടത്തിയ ഗവർണർമാരുടെ പട്ടികയിലും അദ്ദേഹം ഇടം നേടി. പലവട്ടം രാജ്ഭവനോട് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചിട്ടും നൽകാത്ത ഈ വിവരം ഒടുവിൽ മുഖ്യമന്ത്രിയുടെ പൊതുഭരണ വകുപ്പാണ് പുറത്തുവിട്ടത്. 2021 ജൂലൈ 29 മുതൽ ഈ മാസം 1 വരെയുള്ള കണക്കുകളാണ് വെളിപ്പെടുത്തിയത്. 2019 സെപ്റ്റംബറിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി ചുമതലയേറ്റത്. ഗവർണറുടെ പതിവായുള്ള യാത്രകൾക്കെതിരെ അടുത്തിടെ മന്ത്രിമാർ രംഗത്ത് വന്നിരുന്നു. ഗവർണറുടെ യാത്രയ്ക്കായി ബജറ്റിൽ മാറ്റിവെച്ചതിന്റെ 20 ഇരട്ടി വരെ സർക്കാർ നൽകേണ്ടി വരുന്നുവെന്നും ആക്ഷേപമുണ്ടായി. മിക്ക യാത്രകളും ഡൽഹി വഴിയും ബംഗളൂരു വഴിയും സ്വദേശമായ UPയിലേക്കായിരുന്നു. മുംബൈ, ചെന്നൈ എന്നിവിടങ്ങളിലേക്ക് പലവട്ടം യാത്ര ചെയ്തു. ഗുജറാത്ത്, തെലങ്കാന, ഹരിയാന, അസം, ഗോവ, ബംഗാൾ, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലേക്കും ഗവർണർ യാത്ര നടത്തി. ഗവർണർ കേരളത്തിന് പുറത്തു പോകുമ്പോൾ സംസ്ഥാന സർക്കാരിനെ അറിയിക്കണമെന്ന ചട്ടമുണ്ട്. ഇതനുസരിച്ച് ലഭിച്ച വിവരങ്ങളാണ് പൊതുഭരണ വകുപ്പ് പുറത്തുവിട്ടത്. അതേസമയം കേന്ദ്രസേനയായ CRPF ഗവർണർക്ക് സുരക്ഷ ഏർപ്പെടുത്തിയുള്ള ഉത്തരവ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് കൈമാറി. സുരക്ഷയുടെ വിശദാംശം ചർച്ച ചെയ്യാൻ ഇന്ന് ഉന്നതതല യോഗം ചേരും. കേരള പോലീസ്, CRPF, രാജ്ഭവൻ ഉദ്യോഗസ്ഥർ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. കേരള പോലീസും CRPF ഏതെല്ലാം സുരക്ഷ നൽകണമെന്ന യോഗത്തിൽ ധാരണയാകും. CRPF DIG ആവശ്യപ്പെട്ട പ്രകാരമാണ് യോഗം. രാജ്ഭവന്റെ ഉള്ളിൽ CRPF സുരക്ഷ നോക്കുമെങ്കിലും ഗേറ്റുകളിൽ കേരള പോലീസ് തുടരും. ഗവർണറുടെ സഞ്ചാരപാതയുടെ സുരക്ഷ കേരള പോലീസ് നിർവഹിക്കും. വാഹനവ്യൂഹത്തിൽ രണ്ട് സേനകളും ഉണ്ടാകുമെന്നാണ് സൂചന. കേരള പോലീസ് എത്ര പേരെ രാജ്ഭവനിൽ നിന്ന് പിൻവലിക്കുമെന്ന് ധാരണയാകും. ഗവർണർക്ക് SL+ സുരക്ഷ നൽകുന്നതിന് CRPFനെ നിയോഗിക്കുന്നതായി അറിയിച്ചിട്ടുള്ള ഉത്തരവ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചീഫ് സെക്രട്ടറിക്കും DGPക്കുമാണ് കൈമാറിയത്. SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചതിനെ തുടർന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിലമേൽ റോഡിലിരുന്ന് പ്രതിഷേധിക്കുകയും കേന്ദ്ര സർക്കാരിനെ വിവരമറിയിക്കുകയും ചെയ്തതോടെയാണ് സുരക്ഷ കേന്ദ്രസേനയ്ക്ക് കൈമാറിയത്. ഗവർണർ കേരളത്തിലെത്താൻ വൈകുമെന്നതിനാൽ സ്ഥിരം സുരക്ഷാ സംഘവും എത്തുന്നത് വൈകിയേക്കും. ഇപ്പോൾ പള്ളിപ്പുറം ക്യാമ്പിലെ 20 അംഗ സംഘം താൽക്കാലികമായാണ് സുരക്ഷ ഒരുക്കുന്നത്. 65 അംഗ CRPF സംഘമാണ് ഗവർണറുടെ സുരക്ഷയ്ക്കായി എത്തുന്നത്. ഇവർക്ക് രാജ്ഭവനുള്ളിൽ ബാരക് മെസ് എന്നിവ ഒരുക്കണമെന്നും രാജ്ഭവൻ അധികൃതരെയും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അടുത്ത 2-ന് കൊച്ചിയിലെത്തുന്ന ഗവർണർ അന്ന് തന്നെ മുംബൈയിലേക്ക് പോകും. പിന്നീട് 17-ന് മാത്രമേ കേരളത്തിൽ മടങ്ങിയെത്തുകയുള്ളൂ.